ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, കാരണം കുറച്ച് ടഫാണ് പ്രൊസീജിയർ. സോ അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ നോക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ വീഡിയോയിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, സോ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ മോഡ് അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് വരും. അതിൽ നമുക്ക് ഒ ബി ബി ഫയലും അവലപ്പിക്കുകയും ഉണ്ടാവും. സോ രണ്ട് ഫയലും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും സിപ്പ് ഫയലായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം രണ്ട് ഫയലും ഡൗൺലോഡ് ചെയ്യുക. സോ നിങ്ങൾ ഫോണിൽ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാൻ ആപ്പില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് റാർ ആപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പ് വെച്ച് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ മോഡ്സിലായിരിക്കും പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെയാണ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത്. സോ അതാണ് ക്രിയേറ്റ് ലിങ്ക് അടിക്കുക. അപ്പോൾ തന്നെ ബാക്ക് അടിക്കുക. അതിൻ്റെ രണ്ടാമത് ക്രിയേറ്റ് ലിങ്ക് അടിക്കുമ്പോൾ 10 സെക്കൻഡ് ഉണ്ടാവും. എന്നിട്ടത് ലിങ്ക് റെഡിയതിന് ശേഷം രണ്ടാമത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം വീണ്ടും പെട്ടെന്ന് തന്നെ ബാക്ക് അടിക്കുക. എന്നിട്ട് രണ്ടാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവാൻ തുടങ്ങുമായിരിക്കും. ഒബിബി ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതേപോലെ എപിക്ക് കുറച്ച് എം ബി കൂടുതലാണ്. സോ അതിപ്പോൾ തന്നെ ആവും. അതിനുശേഷം ബാക്കി പ്രൊസീജിയറിലേക്ക് പോവാം. സോ രണ്ട് ഫയലും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഫയൽ മാനേജറിൽ പോവാം. ഡൗൺലോഡ് സെക്ഷനിൽ പോവാം. രണ്ട് ഡൗൺലോഡ് ചെയ്ത ഫയലും ഇപ്പായിരിക്കും. സോ അത് എക്സ്ട്രാക്ട് ചെയ്യാം. വേണമെങ്കിൽ ആപ്പ് ഉപയോഗിച്ച് ആക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും എക്സ്ട്രാക്ട് ചെയ്യാൻ. സോ അതിൻ്റെ തന്നെ അത് രണ്ടും എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ചില സമയത്ത് കുറച്ച് സമയമെടുക്കും എക്സ്ട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ചില ഫോണുകൾ പെട്ടെന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യം എ പി കെ
ഹൃദിപ്പ് എക്സ്ട്രാക്ട് ചെയ്യാം. സോ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യുക. ഓക്കെ, വന്നിട്ട് പെട്ടെന്ന് തന്നെ ബാക്ക് അടിക്കുക. കാരണം അത് ഓപ്പൺ ചെയ്യുന്നത് ആൻഡ്രോയിഡിൽ OPP ഫയല് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. സോ ഓപ്പൺ ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ ബാക്ക് അടിക്കാൻ നോക്കുക. സോ അത്ര ചെയ്യുന്ന ശേഷം രണ്ടാമത് OPP ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മളത് കൺസേൺഡ് ഫോൾഡറിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് OPP ഫയൽ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് മൂവ് ചെയ്യാം. സോ മൂവ് ചെയ്യേണ്ടത് ആൻഡ്രോയിഡിൽ OPP മാലിയോ ഡോട്ട് എന്ന ബസ് ഐഡൻറ്റിറ്റി കാണും, ആ ഫോൾഡറിലേക്ക് മൂവ് ചെയ്യാം. അത്ര ചെയ്താൽ മാത്രം മതി. സോ നമ്മുടെ ഗെയിം റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് സാധാരണ എങ്ങനെയാണോ ബസ് ഇന്തോനേഷ്യ കളിക്കുന്നത് അതേപോലെ നമുക്ക് കളിക്കാം. സോ നമ്മൾ ട്രപ്പ് മോഡെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ മുമ്പത്തെ ഗെയിമിൻ്റെ എന്തെങ്കിലും ലൈബ്രറി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടിൽ മോഡിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ഫോൾഡർ എന്താണോ സെലക്ട് ചെയ്യുക. സോ നമ്മളെ മുമ്പത്തെ ലൈബ്രറീസൊക്കെ അതിൽ ഇമ്പോർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സോ ചാനല് പുതിയതായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും bye.